കേരഫെഡിൽ പിൻവാതിൽ നിയമനം നടത്തുന്നെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരഫെഡ് ചെയർമാനെ ഉപരോധിച്ചു. അർഹതയുള്ളവരെ പരിഗണിക്കാതെ കൈക്കൂലി വാങ്ങിയാണ് നിയമനം നടത്തുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. പിൻവാതിൽ നിയമനത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നേതൃത്വം അറിയിച്ചു. കേരഫെഡിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരഫെഡ് ചെയർമാനെ ഉപരോധിച്ചത്. പ്ലാന്റുകളിലെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വിഭാഗത്തിൽ 7000 പേർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. 100 ഒഴിവുകളിൽ 40 വേക്കൻസി കരുനാഗപ്പള്ളിയിൽ മാത്രമുണ്ട്. അടുത്ത മാസമാണ് നിയമനം. CPM അനുഭാവികളെ നിയമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് കേരഫെഡ് ചെയർമാൻ ചാമുണിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുനാഗപ്പള്ളിയിൽ ഉപരോധിച്ചത്. നടപടിയുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇവിടെ കേരഫെഡിൽ ചെയർമാന്റെ ഒത്താശയോടുകൂടി ഇവിടുത്തെ CPM കാരനും CPI കാരനും ഉൾപ്പെടെയുള്ള ഇവിടെ നടക്കുന്ന CPM-ന്റെയും CPI-യുടെയും യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇവിടെ പിൻവാതിൽ നിയമനം ലക്ഷങ്ങളാണ് ഇവിടുത്തെ യൂണിയൻ നേതാക്കന്മാർ CITU-ന്റെയും AITC-യുടെയും എല്ലാം മേടിച്ചേക്കുന്നത്. ഈ ചെയർമാന്റെ ഒത്താശയോടുകൂടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ധിക്കാരപരമായുള്ള സംസാരം, ഈ ചെയർമാന്റെ ധിക്കാരപരമായുള്ള സംസാരം, 40 നിയമനങ്ങൾ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. പിൻവാതിൽ നിയമനം 40 നിയമനങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അത് ഒരു കാരണവശാലും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് സമ്മതിക്കത്തില്ല. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് അനിശ്ചിതകാല സമരം ഈ ചെയർമാനെതിരെ ഇവിടെ കേരഫെഡിന്റെ മുമ്പിൽ യൂത്ത് കോൺഗ്രസ് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് ബഷീർ, ആദിനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KM നൌഷാദ, യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ സെക്രട്ടറി എ ഷഹനാസ്, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ദീപക, KSU ജില്ലാ കോർഡിനേറ്റർ അൻഷാദ, നിയോജകമണ്ഡലം ഭാരവാഹികളായ രഞ്ജിത്ത്, അനിയൻ കുഞ്ഞ്, ഫഹദ് തറയിൽ, അച്ചു, സഫിൽ, രാജി, ഫഹദ്, സന്തോഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.